എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം. വീട് നിർമ്മാണം അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണം, വീട് മാത്രമല്ലല്ലോ, നമുക്ക് ഷോപ്പുകൾ നിർമ്മിക്കും, അതേപോലെ വലിയ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങൊക്കെ നിർമ്മിക്കും, ഫ്ളാറ്റുകൾ നിർമ്മിക്കും. ഇങ്ങനെയുള്ള നിർമ്മാണങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. പൂർണ്ണമായി കാണണം, ഇടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോകരുത് എന്ന അപേക്ഷയാണ്. ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സബ്സ്ക്രൈബേഴ്സിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പരമാവധി കൊടുക്കുന്നുണ്ട്. എൻ്റെ സമയത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരമാവധി കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളിത് പൂർണ്ണമായും കാണുക. ഇതിൽ ഞാൻ പറയുന്നത്, കെട്ടിടം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പൂർത്തീകരണ സർട്ടിഫിക്കറ്റ്. ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരമാണ്. പല ആളുകളും, ഒരു 3 സബ്സ്ക്രൈബേഴ്സെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ചോദിച്ചിരുന്നു. എന്താണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്? കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, വീട് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ വീട് നിയമപ്രകാരം തന്നെയാണ് പൂർത്തിയാക്കിയത് എന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകണമെങ്കിൽ അതിന് ചില പ്രോസസ്സും ഉണ്ട്. ആദ്യം ഒരു ബിൽഡിംഗ് നിർമ്മിക്കാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾ പ്ലാൻ വരച്ച് കൊടുക്കും. നമുക്ക് വരയ്ക്കാൻ കഴിയില്ലെങ്കിൽ പ്ലാൻ വരയ്ക്കുന്ന സൂപ്പർവൈസേഴ്സിനെ കൊടുക്കും, ലൈസൻസുകളെ ഏൽപ്പിക്കും, ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കും. ഇവർ പ്ലാൻ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളെല്ലാം കേട്ടിട്ട് നമുക്ക് എത്ര നില വേണം, എത്ര മുറി വേണം, ഫ്രണ്ടിൽ എന്തായിരിക്കണം, ബാക്കിൽ എന്തായിരിക്കണം, എലിവേഷൻ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരത് ഒരു ഡിസൈൻ തയ്യാറാക്കി തരും. ഡിസൈൻ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ അപ്രൂവ് കൊടുക്കും, ഇല്ലെങ്കിൽ അവരെ കൊണ്ട് വേറെ ഡിസൈൻ വരപ്പിക്കും. ഇതെല്ലാം നമ്മൾ ചെയ്ത് അത് ബിൽഡിംഗ് പെർമിഷന് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുക്കും. ബിൽഡിംഗ് പ്ലാനും ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയുള്ള അപേക്ഷയുമായി നമ്മൾ കൊടുക്കും. ഫീസുണ്ട്, പെർമിറ്റ് ഫീസുണ്ട്, അത് നമ്മൾ അടച്ച് നമ്മൾ കൊടുക്കും. ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ, ഇപ്പോൾ എല്ലാം ഓൺലൈനും കൂടെ ഒരൊറ്റ സോഫ്റ്റ്വെയറിൻ്റെ കീഴിലാക്കുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. LSED ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ വരുന്നു, അത് എല്ലാം കൂടി ഒരു കുടക്കീഴിൽ എന്ന മട്ടിലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും അത് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം. January 1 അത് വരുന്നുണ്ട്, പുതിയ സോഫ്റ്റ്വെയർ. അതിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അത് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇത് നമ്മൾ അങ്ങനെ നമുക്കൊരു ബിൽഡിംഗ് പെർമിറ്റ് കിട്ടി, അപ്രൂവ് ചെയ്ത പ്ലാൻ കിട്ടി, ആ കോപ്പി പ്രകാരം നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങി, നമ്മളൊരു കോൺട്രാക്ടർ ഏൽപ്പിക്കുകയോ സ്വന്തം നിലയിൽ ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മൾ വീട് പണി പൂർത്തിയാക്കി. വീട് പണി പൂർത്തിയാക്കിയാൽ എന്ത് വേണം? വീടിന് നമ്പര് വേണം. നമ്പര് കിട്ടിയാലേ സാധാരണ നിലയിൽ കെട്ടിട നമ്പർ അനുവദിച്ചാൽ LSED കണക്ഷൻ വരുള്ളൂ. അല്ലാതെയും ചില കണ്ടീഷൻസിൽ KSEB കൊടുക്കുന്നുണ്ട്. വാട്ടർ കണക്ഷൻ എടുക്കണം. നമുക്ക് നമ്മുടെ ടാക്സ് എത്ര, പ്രോപ്പർട്ടി ടാക്സ്, അതായത് വീട്ട് നികുതി എത്രയാണെന്ന് നമുക്ക് അറിയണം, അത് അടയ്ക്കണം. അതെല്ലാം പിന്നീട് ഓരോ കാര്യത്തിനും നമുക്ക് ആവശ്യമായി വരുന്നു. അപ്പോൾ ബിൽഡിംഗ് നമ്പർ കിട്ടണം എങ്കിൽ വീട് പൂർത്തിയായ സർട്ടിഫിക്കറ്റ് ആദ്യം നമ്മളതിന് അപേക്ഷിക്കണം. ആ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നതിൻ്റെ ഒരു രൂപരേഖയാണ് നമ്മൾ ആദ്യം കംപ്ലീഷൻ പ്ലാൻ വരയ്ക്കുക എന്നുള്ളത്. കംപ്ലീഷൻ പ്ലാൻ വരയ്ക്കാൻ നമ്മൾ ആരെ ഏൽപ്പിക്കും? സാധാരണ നമുക്ക് നേരത്തെ തന്നെ ബിൽഡിംഗ് പ്ലാനിന് വേണ്ടി വരച്ച് തന്ന ആളിനെയായിരിക്കും നമ്മൾ ഏൽപ്പിക്കുക. ചിലപ്പോൾ നമുക്ക് അവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ വന്നാൽ, അങ്ങനെ 2 സബ്സ്ക്രൈബേഴ്സ് അടക്ക് ചോദിച്ചു പോകും. തർക്കം വന്നാൽ നമുക്ക് വേണമെങ്കിൽ വേറെയും സൂപ്പർവൈസറെ ഏൽപ്പിക്കാം. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അത് ഇതാണ്, നിങ്ങൾ ആരെക്കൊണ്ടാണോ കംപ്ലീഷൻ പ്ലാൻ വരപ്പിക്കുന്നത് അദ്ദേഹം ഒരു എൻഡോഴ്സ്മെൻറ്റ് ഈ പ്ലാനിൽ ചേർക്കും. എന്ത് എൻഡോഴ്സ്മെൻ്റ് ആണെന്നറിയാമോ? ഒരു ഡിക്ലറേഷനാണ്. ഈ കെട്ടിടം പെർമിറ്റ് പ്രകാരവും അംഗീകൃത പ്ലാൻ പ്രകാരവും KMBR പ്രകാരവും ഒരു വയലേഷനും ഇല്ലാതെയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ആ ഡിക്ലറേഷൻ്റെ താഴെ ഈ പ്ലാൻ, ഒന്നുകിൽ കംപ്ലീഷൻ പ്ലാൻ വരയ്ക്കുന്ന ആൾ അത് ഒപ്പിടും, അദ്ദേഹം ഒപ്പിടും. ഇല്ലെങ്കിൽ മിക്കവാറും പുതിയ ആളാണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ ബിൽഡിംഗ് പെർമിറ്റിനോടൊപ്പം നമ്മൾ പ്ലാൻ വരപ്പിച്ച ആളാണെങ്കിൽ അദ്ദേഹം, അവർ ഒപ്പിട്ട് സീലും വെച്ച് അവർ കൊടുക്കും. ഇത് ഓൺലൈനായി തന്നെയാണ് നമ്മൾ കൊടുക്കാനുള്ളത്. അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങളിൽ
ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ, ബിൽഡിംഗ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഓവർസിയർ, അത് ആരും ഇല്ലെങ്കിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എൻ്റെ മുകളിലുള്ള ആൾ, അദ്ദേഹം ആവശ്യമാണെങ്കിൽ സൈറ്റ് പരിശോധന നടത്തും, ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ബിൽഡിംഗ് സൂപ്പർവൈസറിൻ്റെ ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇതിനെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഓക്കെ ആക്കി അവർ ഓൺലൈനായി തന്നെ ആ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ റവന്യൂ വിഭാഗത്തിലേക്ക് കൈമാറും. അപ്പോൾ കംപ്ലീഷൻ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തിരിക്കുക, നേരത്തെ അപ്രൂവ് ചെയ്ത പ്ലാനിന് സമാനമായ തരത്തിൽ തന്നെയാണ് കൺസ്ട്രക്ഷൻ നടന്നതെങ്കിൽ, ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയതെങ്കിൽ ആ കോപ്പി തന്നെയായിരിക്കും സാധാരണ നിലയിൽ കംപ്ലീഷൻ പ്ലാനായി നമ്മൾ കൊടുക്കുന്നത്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കംപ്ലീഷൻ പ്ലാൻ കൊടുക്കണം, വീട് പൂർത്തിയാക്കിയ പ്ലാൻ കൊടുത്താലേ അതിനനുസരിച്ചുള്ള കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് അസ്പർ റൂളാണെങ്കിൽ, അസ്പർ പെർമിറ്റ് ആൻഡ് പ്ലാൻ പ്രകാരമാണെങ്കിൽ ദർ ഈസ് നോ പ്രോബ്ലം, വി ക്യാൻ ഗെറ്റ് ഈസിലി ദ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് കംപ്ലീഷൻ പ്ലാൻ. കംപ്ലീഷൻ പ്ലാനും ഇതുപോലെ സീലൻസ് നമുക്കൊരു കോപ്പി കിട്ടാനുള്ള അർഹതയുണ്ട്. സർട്ടിഫിക്കറ്റും ഒരു കോപ്പി കിട്ടാൻ നമുക്ക് അർഹതയുണ്ട്. അത് നമുക്ക് വേറും ലൈസൻസുകൾ നിങ്ങൾക്ക് എടുത്ത് തരും, അവരെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇനി ഒരാളുടെ സംശയം കൂടെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. ഒരാളുടെ സംശയം ഇങ്ങനെയായിരുന്നു, ഈ രണ്ടാമത്തെ കംപ്ലീഷൻ പ്ലാൻ വരച്ച് തരുമ്പോൾ ലൈസൻസിക്ക്, അതായത് വരച്ച് തരുന്ന സൂപ്പർവൈസർ അല്ലെങ്കിൽ ലൈസൻസി അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന് പൈസ രണ്ടാമതും കൊടുക്കണോ എന്നുള്ളതാണ്. തീർച്ചയായും അവർ വാങ്ങും. എന്താണെന്ന് പറഞ്ഞാൽ, ഈ രണ്ടാമതും ഒരു പ്ലാൻ കൊടുക്കുന്ന പ്രോസസ്സ് പോലെയാണ് അവർ അതിനെ കണക്കാക്കുക, കാരണം അവർക്ക് ഫീസ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. ചില ആളുകൾ മാത്രം ആദ്യം തന്നതല്ലേ ഇനി വേണ്ടാന്ന് പറയും, ഇല്ലെങ്കിൽ അതിൻ്റെ പകുതി വാങ്ങുന്നവരുണ്ട്, അങ്ങനെ അവർ ഫീസ് വാങ്ങും. ഇത് ശരിക്കും പറഞ്ഞാൽ പെർമിറ്റിന് നമ്മൾ എന്ത് പ്രോസസ്സ് ചെയ്ത്, അതേ പ്രോസസ്സിൻ്റെ ഭാഗികമായി, മുഴുവൻ അതല്ല, നേരത്തെ ഉള്ളതിന് നമ്മൾ പിന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റ്, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഡോക്യുമെൻ്റ് ഇതൊക്കെ കൂടെ, ഇതിനകത്തൊന്നും വേണ്ട, വെറുതെ കംപ്ലീഷൻ ആയി എന്ന് പറഞ്ഞ് കാണിക്കുന്ന പ്ലാൻ മാത്രം വരച്ച് അതിൻ്റെ കോപ്പി കൊടുത്താൽ മതി. ആ കോപ്പി വെച്ചിട്ട് ഒരു ഫോമും ഫിൽ ചെയ്ത് കൊടുക്കാനുണ്ട്, അത് വെച്ച് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അതങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവർ പാസ്സാക്കിയിട്ട് നമ്പറിംഗ് ഇടുന്നതിന് വേണ്ടി, നമ്പറിംഗ് സെഷൻ, കാരണം ടാക്സ് ഫിക്സ് ചെയ്യുന്നത് അതേ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. പ്ലാനൊക്കെ പാസ്സാക്കുന്ന ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, അതിനെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും, അവരാണ് അത് പാസ്സാക്കി നൽകുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് അവർ അത് ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഫീസ് കൊടുക്കണോ എന്നുള്ള ചോദ്യത്തിന് ഫീസ് അവർ വാങ്ങും, കൊടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ കാര്യം, വാങ്ങും അവർ ചോദിക്കുകയും ചെയ്യും. അതിന് ഫീസ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം, ഇതിനൊന്നും ഒരു നിശ്ചിത ഫീസൊന്നും അല്ല. പല സ്ഥലങ്ങളിലും ലൈസൻസുകൾ അവർക്ക് എന്താണോ യുക്തി അതനുസരിച്ച് വാങ്ങും, അതാണ് ഇപ്പോൾ നടക്കുന്നത്. പലപ്പോഴും ഇതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് പറയാൻ വയ്യ, അതെല്ലാം നിങ്ങൾ അന്വേഷിച്ചിട്ട് ഇല്ലെങ്കിൽ പല ലൈസൻസുകളെയും കണ്ട് ചോദിച്ചിട്ട്, കുറവുള്ള ആളുകൾ അവർ സ്ക്വയർ ഫീറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മിക്കവാറുമൊക്കെ വാങ്ങുക, ചിലർക്കൊരു നിശ്ചിത ഫീസ് വാങ്ങുന്നുണ്ട്. എനിക്കറിയുന്ന ഒരു വളരെ മുൻപ് പതിയെ തുടങ്ങിയ ഒരു വ്യക്തി പലർക്കും സൗജന്യമായി പ്ലാൻ വരച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു, ചെറിയ ചെറിയ വീടുകൾക്ക് കേട്ടോ. അതിന് പകരം വലിയ വീടുകളുടെയൊക്കെ ആണെങ്കിൽ അയാൾ ഫീസ് വാങ്ങും, പക്ഷേ ചെറിയ വീടുകൾ സൗജന്യമായി ചെയ്യുന്ന ആളുകൾക്കും ഉണ്ട്. ഇനിയും ഏതെങ്കിലും ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ അറിയില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലരുണ്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾ കംപ്ലീഷൻ പ്ലാനിനെ കുറിച്ച് ഇപ്പം മനസ്സിലായി, ഇതാണ് കംപ്ലീഷൻ പ്ലാൻ, നിങ്ങൾ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് പരിശോധനയ്ക്ക് വരുമോ എന്ന് നിങ്ങൾ എന്നോട് തീർത്തും ഒരു ചോദിച്ചാൽ വരാം, വരാതിരിക്കാം. ഫിസിക്കൽ വെരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ ചെയ്യാൻ അവർക്ക് അധികാരമുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സത്യപ്രസ്താവന ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാം, പിന്നീട് എപ്പോഴെങ്കിലും വേണമെങ്കിൽ പരിശോധനയ്ക്ക് വരാം. പരിശോധനയ്ക്ക് വന്ന് ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വയലേഷൻ റെക്ടിഫൈ ചെയ്യാനാണ് വേണ്ടി റെഗുലറൈസേഷൻ പ്ലാൻ നമുക്ക് കൊടുക്കേണ്ടി വരും. എന്നാൽ കെ എം ബി ആറിന് ഫുൾ വയലേഷൻ ആണെങ്കിൽ റെഗുലറൈസേഷൻ പ്ലാനിലൊന്നും ചിലപ്പം നിൽക്കില്ല, ആ എന്താണോ വയലേഷൻ വരുന്നത് ആ ഭാഗം നിങ്ങൾ പൊളിച്ചേക്ക് കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ സംബന്ധിച്ചൊരു കേസിന് പോകണം, നമുക്ക് ടെക്നിക്കൽ ഹൗ ഉണ്ടെങ്കിൽ, ടെക്നിക്കലായിട്ട് നമുക്ക് അതിൽ ചൂണ്ടിക്കാണിക്കാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെതിരായിട്ട് കംപ്ലീഷൻ പ്ലാൻ നിരസിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് ചലഞ്ച് ചെയ്യാം. എൽ എസ് സി ട്രിബ്യൂണൽ അതൊരു കോടതിയാണ്,
തിരുവനന്തപുരത്താണ്, വഞ്ചൂരിലാണ്. അവിടെ നമുക്ക് ചലഞ്ച് ചെയ്യാം. പലരും കെട്ടിട നമ്പറി കിട്ടാത്തത് കൊണ്ടും പൂർണ്ണമായ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ടും പലരും കേസ് കൊടുത്തിട്ടുണ്ട്. അത് പിന്നീട് വരുന്ന കാര്യമാണ്. നോർമൽ രീതിയിലാണ് ഞാൻ വരുന്ന കാര്യങ്ങൾ പറഞ്ഞത്. കംപ്ലീഷൻ പ്ലാനും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഈ രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ കെട്ടിടം എങ്ങനെ പൂർത്തീകരിച്ചിരിക്കുന്നുവോ അതേ നിലയിലുള്ള പ്ലാനിനെയാണ് കംപ്ലീഷൻ പ്ലാൻ എന്ന് പറയുന്നത്. വ്യത്യാസമില്ലാത്ത രീതിയിൽ ക്ലിയറായല്ലോ. ബിൽഡിംഗ് റൂളുമായി ബന്ധപ്പെട്ട് ഇതുപോലെ പല എപ്പിസോഡും ഇനിയും എ പ്ലസ് ടു ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.